നിത്യകർമ്മങ്ങളൊക്കെ കഴിച്ച് നല്ല സ്വസ്ഥതയായിട്ട് അന്തത്തേക്ക് വന്ന് കിടക്കുന്നത്. ഒന്ന് കണ്ണടക്കാൻ സമ്മതിക്കില്ലല്ലോ. അത് നല്ല കൂട്ടം, ഇത്ര നേരം കണ്ണടച്ചത് പോരെ. എഴുന്നേക്കാൻ വയ്യ അല്ലേ? അച്ഛ കഴിഞ്ഞാൽ ഇപ്പൊ പ്രായം കേട്ടോ. പത്ത് കിടക്കുന്നതിന് വീട്ടിലെ വന്നിട്ടുണ്ട്. എന്തോന്നൊന്ന് ജനഗണമന പാടാൻ തോന്നു. അതുകൊണ്ടും രക്ഷയില്ല അല്ലേ. ഈ ജനഗണമന പാടുമ്പോൾ വീട്ടിലിരിക്കാത്തതും രാജ്യദ്രോഹിയാ, മനസ്സിലായോ? അതുകൊണ്ട് എണ്ണീറ്റ് പത്യാടര കുട നിന്നോണം. ഒന്നുകൂടെ പറയാട്ടോ. രക്ഷയില്ല, നമ്മൾ രണ്ടുപേരും രാജ്യദ്രോഹികൾ. മുഴുവനല്ല, പപ്പാൻ നിങ്ങളുടെ തല പൊങ്ങി നടുപൊങ്ങി, എന്റെ നടുപൊങ്ങി തല പൊങ്ങി. ഒന്നും മിണ്ടാതെ കിടക്കുകയാണ്. ബേട്ട പറയാതിരിക്കാനാ ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. അതും വെറും വെച്ചപ്പോ ക്ഷേമരാഷ്ട്ര വശപ്പോ രാമരാജ്യ വശപ്പെന്നും പറയാം. നീ അടങ്ങി കിടക്ക്, വെച്ചിട്ടുണ്ട് അടങ്ങാൻ പോ. എനിക്ക് നാല് പലയ്ക്ക് എന്ത് വില വരും കൂട്ടമ്പിളേ? 2 രൂപ. ആ 2 രൂപ സ്പെഷ്യൽ ബോണസ് ആയിട്ട് കൊടുത്തേക്കൂ.
ബോണസ് ഉണ്ട് മുതലാളിന്റെ തലയിലിട്ട് പൊട്ടിച്ച എന്ന കിട്ടുമടി വേണ്ട തഞ്ചിക്കകത്ത് ഇടാനുള്ള മത്തി കൊട്ടാക്കാ ഈ പണി കൊണ്ടൊന്നും പട്ടണ തീരുമില്ല പിള്ളേരെ പിന്നെ എന്നാ വേണം പറയുമേ നീ പോയി വല്ല സിനിമാ പടത്തിലും ചേരെ ഓ പിന്നെ ചെല്ലാത്ത കുറ്റം ചേർക്കാൻ പിന്നെ അമ്മനപ്പിള്ളേർക്കാണെങ്കിൽ ചിലപ്പോ പറ്റിയേക്കും പടത്തിൽ കേറിയില്ലെങ്കിലും മദ്രാസ് വരെ ചെന്ന കിട്ടിയാ ജയിച്ചു അതെങ്ങനെയാ പറയുമേ ആ ഇത് ഞാൻ പറഞ്ഞു തരണോ ഞങ്ങളുടെ തെക്കേതിലെ രാധേ ഇപ്പൊ മദ്രാസിലാ പേര് മാറ്റി അമരാവതി എന്നാ മാസാ മാസേ വീട്ടിലേക്ക് അയക്കുന്നതേ രൂപ 1000 അത് കൊള്ളാവല്ലോ ആ ചുണ വേണം ഈ വട്ടവാളിന്റെ മുമ്പിൽ കിടന്ന് നേരത്തോട് നേരം പൈറ്റിയാ കിട്ടുന്നതേ 2.5 അവിടെ നല്ല പസ്റ്റ് കെട്ടിയന്മാരാ പറയുന്ന തുകയാ പാറൂമിക്കുന്ന് പോയാ കൊള്ളാവുന്നുണ്ട് പറഞ്ഞിട്ടെന്ത് പിള്ളേരെ കാര്യം വയസ്സായില്ലേ ഞാൻ അമ്മയെ വിളിച്ചപ്പോ എത്ര പേരാ വിളിക്കാത്ത ഇവിടെ വന്നിരിക്കെ അവൾ വരും അവള് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ കണ്ടാനല്ലോ എനിക്ക് എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അയാൾ ആരോടും ചെയ്യും ഈ രാജ്യം ശുദ്ധമാക്കി ഇറങ്ങുള്ളൂ അയാളുടെ പാവന്റെ പ്രായമുള്ള ഈ ഡാനിയലിനെ തുലക്കാൻ ശ്രമിച്ചാൽ പിന്നെ ആരെ തുലക്കില്ല ആരെയും തുലക്കരുത് തീരുമാനിച്ചു എന്നെ പറ്റിയുള്ള റിപ്പോർട്ട് അദ്ദേഹം ഇന്ന് അയക്കും പറയപ്പെടാതിരിക്കണം വയസ്സ് 52 സാറേ കളയണേ എല്ലാം ശരിയാകും ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അങ്ങ് ചെയ്തേച്ചാ മതി ഞാൻ എന്താ ചെയ്യാൻ തയ്യാറാ എന്നെ തിളക്കുന്നവനെ ഞാനും തിളക്കും ഒരു ഘടന തെളിച്ചാൽ 2 ഘടന തുടങ്ങി പിന്നാരൊക്കെയുണ്ട് പിന്നെ ചെയർമാൻ അദ്ദേഹവും സഹസ്രാമയ്യരും അപ്പൊ ഒത്തിരി പിടിക്കും എല്ലാ തോന്നത് ലൈറ്റ് മ്യൂസിക്കിലാ തുടക്കം ബിയർ
ഹായ് സാർ അർത്ഥമല്ലേ? അതെ, ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തും ചെയ്യാം. പോരാ, കുറ്റം ചെയ്യാതിരിക്കണം. ഒരബദ്ധം. 30 വർഷം കോൺസ്റ്റബിളും എക്കോസ്റ്റബിളുമായിരുന്ന കള്ളവും കൊലപാതകങ്ങളുമായി പഴകിയ നിങ്ങൾക്ക് 50-ാമത്തെ വയസ്സിൽ അറിയാതൊരു അബദ്ധം പറ്റിപ്പോയി അല്ലേ? കഷ്ടമായി പോയല്ലോ. ഇതെനിക്ക് കിട്ടിയിട്ട് 1 വർഷം തികയുന്നില്ല സാർ. ഇതിനെ ഓർത്തെങ്കിലും അവിടെ നിന്ന് രക്ഷിക്കണം. ഏതിനെ? ഈ തുകൽ വാറിനെ? ഹെഡ് ഇൻസ്പെക്ടർ മഹത്വത്തിന്റെ മാനദണ്ഡമായി നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തിയ ഈ തുകൽപ്പെട്ടയും തോന്നിട്ടുകൊണ്ടാണ് നിങ്ങൾ ആ FIR വലിച്ചു കീറിയത്. തിരിച്ചതി അറിയാതെ മറ്റൊന്ന് എഴുതിയുണ്ടാക്കി. അത് ശരിയല്ല സാർ. വലിയ തെറ്റല്ലേ? നിങ്ങൾ കീറിക്കളഞ്ഞ റെക്കോർഡിന്റെ ഒരു ഭാഗം എന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് എന്നെ രക്ഷിക്കണം സാർ. അത് രക്ഷിക്കാൻ കൊള്ളുന്നതല്ല, ശിക്ഷിക്കാനേ കൊള്ളു. എനിക്ക് സാറിന്റെ അച്ഛന്റെ പ്രായമുണ്ട്. ഓ, അതെന്റെ മർമ്മത്തിന് നേരെയുള്ള ഒരു പ്രയോഗമായിരുന്നു. പക്ഷേ ഡാനിയൽ, അവിടെ മർമ്മമില്ല, എനിക്ക് അച്ഛനുമില്ല. ഇനി നിങ്ങളുടെ സ്ഥാനത്ത് എന്റെ അച്ഛനല്ല മുത്തച്ഛനായിരുന്നാലും യാതൊരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യുകയില്ല. സാറെന്നെ, ഞാൻ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ആ റിപ്പോർട്ട് അയക്കരുത് സാർ. ആ റിപ്പോർട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. എന്താ? നിങ്ങൾക്ക് കിട്ടിയ കക്കീലിൽ പകുതി എനിക്ക് വരാവുന്ന. എനിക്ക് 7 കുട്ടികളുണ്ട് സാർ. ആഹാ, അത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമാണല്ലോ. അതിന്റെ FIR കിടക്കുന്നത്. അപ്പോൾ ഇനി ഒന്നുമില്ല, കാര്യങ്ങളെല്ലാം നിയമം പോലെ നടക്കും. ഇതിനകത്ത് അയച്ചോ? ശരി, എന്താ കേൾക്കുന്നത്? ഇക്കണക്കോ ഉത്തരവ്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഉത്തരവെന്ന് പറയരുതെന്ന്? ഇല്ല. നിനക്ക് തണുക്കുന്നതാ? ഇല്ലേ, പിന്നെ ഇങ്ങനെ കൈ കെട്ടി ഫോൺ പിടിച്ചു നിൽക്കുന്നത് വെറുതെ വെറുതെയാ. ഉത്തരവ്? നിനക്കെന്ന ആണുങ്ങളെ പോലെ കൈതാഴ്ത്തിയിട്ട് നിവർന്നു വന്നൂടെ. നിൽക്കാം. അതാണ് ശീലം. എങ്ങനെയാണ് പിശാചനെ കണ്ടതുപോലെ? ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? ഞാൻ അങ്ങനെ വളരെ നാളല്ല, ശരിക്കും ഇരുക്കി ഇരുക്കി തുളക്കിത്താണോ? ഞാൻ എന്തും ചെയ്യാൻ തയ്യാറ. ശരി മിസ്റ്റർ ഡാനിയൽ, ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കാര്യം ഫലിച്ചാൽ താമസ 1000 രൂപ കമ്മീഷൻ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇന്നെന്താ ടിഫിൻ കൊണ്ടുവരാൻ താമസിച്ചത്? ഞങ്ങളുടെ ഭാഗത്ത് ഒരു വലിയ ബഹളം നടന്ന മാന്നെ. ആ കടുവ നാരായണപിള്ളയെ അല്ല, 7 നാരായണപിള്ളയെ ആരോ കുത്തി.
അതെ ഒറ്റ കുട്ടിയേ ഉള്ളൂ. ഒരു കാര്യം എനിക്ക് ഒരു സാധനം കിട്ടി. അയ്യോ, സംഭവ സ്ഥലത്ത് നിന്ന് ഞാൻ വളരെ ഒഴിഞ്ഞു മാറി നിന്നതാ. അവിടെ കിടന്ന് കിട്ടിയതാ ഇതൊരു കല്ലുകമ്മല. എന്റെ ഉള്ളൊന്ന് കത്തി, ആരും കണ്ടിട്ടില്ല. ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും പറയാത്തത് കൊലക്കേസ് അല്ലേ മാന്നെ? വാദി പ്രതിയായാലോ? ഇത് നിങ്ങൾക്ക് നിന്ന് തൂക്കാൻ്റെ ആയാലോ? പേടിക്കണ്ട, ഇപ്പോൾ തൂക്കുന്നില്ല. ഏതായാലും മറ്റാരോടും പറയാത്തത് നന്നായി. പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പോൾ ലാക്കത്തിന് ഒക്കായേനെ. ഞാനിപ്പോ ചത്താനേ മാന്നെ, ഞാൻ നിരപരാധിയാ. എന്നാര് പറഞ്ഞു? നീ ഹോട്ടലിന്റെ പുറകുവശത്തോട്ട് ഇറങ്ങി നേരത്തെ ഇടപാട് ചെയ്തിരുന്ന അനുസരിച്ച് അവിടെ കാത്തു നിന്ന് ഒരു പെണ്ണിനെയും കൂട്ടി പോകുമ്പോൾ എക്കാളും നാരണ പിള്ള കണ്ടുപിടിച്ചു. അയ്യോ, ഏത് പെണ്ണിനെ? ഈ കമ്മലിന്റെ ഉടമസ്ഥയായ പെണ്ണിനെ. എന്റെ യജമാനെ? എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള വാക്കേറ്റത്തെ തുടർന്ന് നീ കഠാര ഒരു മനഃപൂർവ്വമായ അയാളെ കുത്തി. നീ ഹോട്ടലിൽ നിറങ്ങുന്നതും പെണ്ണുമായി പോകുന്നതും കുത്തിയിട്ടോടെ നീ കണ്ട സാക്ഷികളുണ്ട്. എന്നാലും ഞാനൊരു പെണ്ണിനെ കൊണ്ടുപോയെന്ന് പറയാൻ ഒക്കൂല. അല്ല, നീ ഒരാണല്ലേ? ആണ്. പക്ഷെ എന്റെ ശരീര പ്രകൃതം അങ്ങനെയാ, ഡോക്ടർ പരിശോധിച്ചാൽ അറിയും. ആ, എന്നാലും നിനക്ക് രക്ഷയില്ല. നിനക്കൊരാളെ കൊല്ലാം, നിന്നെ തൂക്കാം. പക്ഷെ ഈ കാര്യം നീ ആരോടും മിണ്ടിപ്പോരു. ഉത്തരം മിണ്ടിയാൽ നീ തൂങ്ങും. ഉത്തരം പേടിക്കാതെ നീ പൊയ്ക്കോ. അപ്പുറത്തൊരു കറുവേക്കുന്നുണ്ടായിരുന്നു, അത് കയറി ചാടി. എന്തിനാ? ഞാൻ ഓടി വരികയായിരുന്നു. നിനക്കെന്താ നടക്കാൻ അറിയുന്നില്ലേ? സന്ധ്യ കഴിഞ്ഞാൽ ഞാൻ നടക്കാറില്ല, ഓടാറേ ഉള്ളൂ. അതെന്താ? എന്നെപ്പോലുള്ള നിങ്ങളെ നടക്കാറില്ല, ഓടിക്കാറ. ആര്? കൊല്ലാകുന്ന മനുഷ്യർ. ഇന്ന് ഇന്ന് ആരാ ഓടിച്ചത്? ഒരു പോലീസുകാരൻ. പോലീസുകാരൻ ഓടിക്കുന്നത് കുറ്റം ചെയ്തിട്ടല്ലേ? ഇന്ന് ഓടിച്ചത് കുറ്റം ചെയ്യാനായിരുന്നു. നീ ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാം? അറിയാം, ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്. ഓഹോ, ആ പോലീസുകാരൻ നിന്നെ വിളിച്ചപ്പോൾ നീ ഓടി അല്ലേ? അല്ല, കയ്യെ കടന്ന് പിടിച്ചപ്പോഴാ ഓടിയത്. ഓഹോ, അത് ശരി. നിനക്കെന്താ ജോലി? ഒരു പഠിക്കണ്ടില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. അച്ഛനെന്താ ജോലി? കിടക്കുക. കിടപ്പാണോ അച്ഛന്റെ ജോലി? അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ മേല. കഴിഞ്ഞ 17 കൊല്ലമായി അച്ഛൻ നടന്നിട്ടില്ല. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. എന്റെ അമ്മയ്ക്കോ? അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരമില്ല. 5 കൊല്ലമായി. വേറെ ആരുമില്ലേ? ഇല്ല. അതെ, ഇന്ന് നിന്നെ അയാൾ പിടിച്ചപ്പോൾ നിനക്ക് കരയാമായിരുന്നില്ലേ? ഞാൻ കരഞ്ഞു. അയാൾ എന്റെ വാഹത്തി പിടിച്ച് വലിച്ചിടച്ചു. പിന്നെ നീ ഇങ്ങനെ രക്ഷപ്പെട്ടു? ഒരു പ്രകാരത്തിൽ. ഒരു പ്രകാരത്തിൽ എന്ന് വെച്ചാ? ഞാൻ കുതിരയെ ചോടി. കുതിരയെ മാത്രമേ ചെയ്തുള്ളൂ? അത്രയേ ഉള്ളൂ.
നീ ഒരു കമ്പനിക്കൊണ്ടാണ് നടക്കാറ്? എങ്ങോട്ട് പോയതായിരിക്കും? എങ്ങനെ ഓടിയിട്ട് പോയതായിരിക്കും? ആ കമ്പനിയുണ്ട. സാധനങ്ങൾ ഞാൻ സൂക്ഷിക്കാം. അത് മറ്റൊന്നായി കൂടുന്നുണ്ടോ? എന്നാ സൂക്ഷിച്ചു നോക്ക്. ഇടയ്ക്കൊരു കല്ല് പോയിട്ടുണ്ട്. നിന്റെ കമ്മല് എന്റെ കയ്യിൽ എങ്ങനെ വന്നു? അതെനിക്കറിഞ്ഞുകൂടാ. നീ ഏതായാലും കളഞ്ഞതല്ലേ, ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇതിന് എന്താണ് വിലയെന്ന് പറഞ്ഞു? അത് മേടിച്ചപ്പോഴില്ലേ, ഇപ്പോൾ അതിനും കൂടുതലുണ്ട്. ഈ ഒറ്റ കമ്മലിന് ഇപ്പോൾ നിന്റെ ജീവിതത്തിന്റെ വിലയുണ്ട്. കുറച്ചു മുമ്പ് ഇത് നിന്റെ കാതിൽ തൂങ്ങുകയായിരുന്നു, ഇപ്പോൾ നീ ഇതിൽ തൂങ്ങുകയാണ്. മനസ്സിലായ? പറയാം. ഞാൻ ചോദിക്കുന്നതിനൊക്കെ സത്യസന്ധമായി മറുപടി പറയണം. പറയാമോ? നിന്റെ പേരെന്താ? എന്താണ് ഷയ്യർ? മരിച്ചു. ഞാൻ വീണ്ടും ജനിച്ചു. കഷ്ടമായി. മരിച്ചതോ ജനിച്ചതോ രണ്ടും. ഇരിക്കും. അവന്റെ പേരെന്താണ് മിസ്റ്റർ നായർ? ജൈകൻ. സറിയാന പേര്. അവന്റെ ആരെയും പിന്നിൽ സഹിക്കാം. ചുംബനമാണല്ലോ കരുപ്പം. ചുംബനം മട്ടുമോ? ചുംബനവും ഒരു നക്കും. അകത്താറോ വീണമായിരിക്കുന്നുണ്ടല്ലോ. എലിയോട്ടായിരിക്കും. ഓ, നിങ്ങളൊരു കലാകാരനാണല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു വീണയുണ്ട്, ഞാൻ മീട്ടാറുമുണ്ട്. എന്ന കാര്യം? ഞാനും നമ്മുടെ മുനിസിപ്പൽ ചെയർമാനുമായിട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ വിശേഷം? ഞാനതങ്ങോട്ട് പറയണമോ? ഞാൻ അറിയണമെങ്കിൽ പറയണം. ശരി, പറയാം. ഭഗവാൻ, മിസ്റ്റർ നായർ, നിങ്ങളുടെ വിവാഹം എന്താണ്? അടുത്ത ആഴ്ച. നമ്മുടെ ജഡ്ജി കൃഷ്ണൻ ഡോക്ടർ അല്ലേ? കൃഷ്ണൻ ഇവിടെ ഇരുന്ന ആളാണ്. ഞങ്ങളെല്ലാം ഒരു കമ്പനി. നിങ്ങളുടെ മാരേജിന് നമ്മുടെ ചെയർമാൻ കാര്യമായ ഒരു പ്രസന്റ് സെലക്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ വിവാഹത്തിന് ഞാൻ പ്രസന്റുകളൊന്നും സ്വീകരിക്കുകയില്ല. വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറയണമെന്ന് സാറിനറിയാമല്ലോ. അതിനുള്ളെന്ന് പറഞ്ഞില്ലേ? ആ കേസ്, എഞ്ചിനീയറുടെ കക്കീട് കേസ്. അയാൾ തന്നെ നമ്മുടെ ചെയർമാന്റെ ബ്രദർ. അതുകൊണ്ട് കൈക്കൂലി കൈക്കൂലി അല്ലാതാവുമോ? നോ 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 നോ, അതില്ലല്ലോ. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് കണ്ണടയ്ക്കണം. ഈശ്വരൻ ഹിംസം കണ്ണടയ്ക്കുന്നുണ്ടല്ലോ. എന്നാൽ നിയമത്തിനും കണ്ണില്ല. നിയമപാലകൻ അങ്ങനെ തന്നെ വേണം. എന്നാൽ നിയമം നിയമം പോലെ തന്നെ അടക്കും. എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ അവിശ്വാസം വിട്ടുവീഴ്ച വേണം. വിശ്വസനോ, ഞാൻ ഡിസ്ട്രിക്ട് ആന്റി കറപ്ഷൻ ഓഫീസറാണെന്ന് അറിയാമല്ലോ. ഇനി ഒന്നും സംസാരിക്കണ്ട. ഇല്ല, സംസാരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. നമ്മുടെ ചെയർമാൻ ഒരു കവർ തന്നിട്ടുണ്ട്, അത് അങ്ങോട്ട് ഏൽപ്പിക്കണം. പോകണം. എന്താണത്? ഒരു കവർ. ഇത് കൈക്കൂലിയാണല്ലോ. കൈക്കൂലിയല്ല, ടോക്കണം. ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് എത്രയുണ്ട്? 5000. ഈ പാരിതോഷികമായി ഞാൻ നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക്. പ്ലീസ് ഒന്ന് ചിന്തിക്കണം, ഒന്ന് രക്ഷിക്കണം.
എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയാണ്. എന്റെ ഭാഗ്യത്തിന് എന്നെന്തോ അങ്ങനെ ഒരു ദിവസമായി തിരിഞ്ഞു കേൾക്കണ്ട. ജയിച്ചു വന്നെ ഈശ്വരാദിന് എല്ലാം ഭംഗിയാണ്. മുടികൂടത്തിൽ കെട്ടി സിനിമ നേരത്തിൽ എഴുതാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തെങ്കിലും നമ്മൾ ചിന്തയില്ല. ഏതായാലും കാര്യം വളരെ ഭംഗിയായി നടന്നു. പേര് ഭക്ഷിച്ചു ശ്രാവണൻ പോലിരിക്കുന്നു മേശയുടെ തല്ലിപ്പിലുണ്ട്. നീ എന്താ പോകാതിരുന്നത്? സാറ് പറയാൻ വിട്ട്. നിന്നെ പിടിച്ച ആ പോലീസുകാരന്റെ പിന്നീടുള്ള സ്ഥിതിയെ പറ്റി നിനക്ക് വല്ലതും അറിയാമോ? അയാൾ മരിച്ചു. ആ നിമിഷം അയാൾ മരിച്ചു. അയാൾ നിന്നെ പിടിച്ചപ്പോൾ നിന്റെ കൂടെ വല്ലവരും ഉണ്ടായിരുന്നു? അടുത്ത് മറ്റു വല്ലവരും ഉണ്ടായിരുന്നു? ആരും ഉണ്ടായിരുന്നില്ലേ ഇവിടെ? നമുക്ക് നിന്നെ പിടിച്ച് അതേ സ്ഥലത്ത് അതേ നേരത്തെ അയാൾ മരിച്ചു വീണു. വെറുതെ മരിച്ചതല്ല, കുത്തിക്കൊന്നാണ്, ഒറ്റ കുത്തിന്. അമ്മു, നീ ഒട്ടും പേടിക്കില്ല, ഒട്ടും പരിഭ്രമിക്കില്ല. അയാളെ കുത്തിയത് ആരാണെന്ന് നീ എന്നോട് പറഞ്ഞാൽ നിനക്ക് ഒരാപത്തും വരില്ല. പറയണേ സാറേ. പറയൂ, പേടിക്കാം, നിനക്ക് ഒരാപത്തും വരില്ല. വന്നാലും ഞാൻ പറയാം, ഞാനാ കുത്തിയത്. ഞാനാ കുത്തിയത്, കൊല്ലാമല്ല, എന്റെ മാനം രക്ഷിക്കാൻ. മറ്റാരെയും രക്ഷിക്കാൻ വേണ്ടി നീ കരിയെ കുട്ടി കള്ളം പറയല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് സത്യമാ. അത് പറയാൻ തുടങ്ങിയപ്പോൾ ഒരാളുടെ രക്ഷയല്ല, രണ്ടു പേരുടെ ജീവിതം എന്റെ മുൻപിൽ ഞാൻ കണ്ടു. ആരുടെ? എന്റെ അച്ഛന്റെയും അമ്മയുടെയും. നീ എന്തായുധം കൊണ്ടാണ് അയാളെ കുത്തിയത്? ഒരു കൊച്ചു കടാരി കൊണ്ട്. കടാരി? നിന്റെ കയ്യിൽ? ഞാൻ എവിടെ പോകുമ്പോഴും ആ കത്തി കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് എവിടെയാ കത്തി? എന്റെ കയ്യിലുണ്ട്. എന്റെ അച്ഛൻ തന്നതാ. എന്തിനു? രക്ഷിക്കാൻ ആളില്ലാത്ത എനിക്ക് ഒരു രക്ഷയും ഇല്ലാതെ വരുമ്പോൾ രക്ഷപ്പെടാ. നിന്റെ കമ്മലിന്റെ കൂടെ ഇതും ഞാൻ സൂക്ഷിക്കും. നിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം കൂടി എനിക്ക് വേണം. കയ്യെടുക്ക. ഇത് കണ്ടോ ചോര, പിന്നെ ഇത് കണ്ടോ, ആ ബഹളത്തിനിടയ്ക്ക് നിന്റെ നേവിയെ ചേർത്ത് വെച്ചാണ് നീ കുത്തിയത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇതും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നു, നീ ശ്രദ്ധിച്ചു കേൾക്കണം, അത് നിയമമാണ്. എന്നെ രക്ഷിക്കണം. അത് എന്റെ കയ്യിലല്ല, നിയമത്തിന്റെ കയ്യിൽ. നീ ചെയ്തത് കൊലക്കുറ്റമാണ്.
ഞാൻ കൊന്നിട്ടില്ല സാർ. ശരി, പക്ഷേ നീ കത്തി കൊണ്ട് കുത്തി, ആ കുത്തുകൊണ്ട് അയാൾ മരിച്ചു. അങ്ങനെ ഒരു സംഭവത്തോടെ നിയമം മൂന്ന് തരത്തിൽ പെരുമാറുന്നു. മനഃപൂർവ്വം കൊന്നാളെന്ന് തോന്നിയാൽ തൂക്കിക്കൊണ്ടു, കൊന്നില്ലെന്നോ ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ള ശ്രമത്തിൽ അപകടം സംഭവിച്ചതാണെന്നോ തെളിഞ്ഞാൽ വെറുതെ വിടും. ഇനി ഇനി രണ്ടിനും മറ്റൊരവസ്ഥയുണ്ട്. ഒന്നല്ല പല അവസ്ഥകളുണ്ട്. അതാതിന്റെ തോതനുസരിച്ച് തടവ് ശിക്ഷയ്ക്ക് ചിലപ്പോൾ ഇല്ല, അത് കോടതി തീരുമാനിക്കും. ഇതൊന്നും കോടതി അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അറിഞ്ഞല്ലോ. വേറെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അതിപ്പോ എങ്ങനെ പറയാൻ നോക്കും? ഒന്ന് രണ്ട് ദിവസത്തിനകം അറിയാം. അതുവരെ അതുവരെ നിന്നെ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കും. അമ്മു, നിന്നെ രക്ഷിക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം. സാറൊന്നും ചെയ്യില്ല, എന്നെ പോലീസിൽ ഏൽപ്പിക്കും. ഒരു കുറ്റത്തിന് ആരെങ്കിലും ശിക്ഷിച്ചാൽ മതി. ഒന്നും ചെയ്യാത്തവരെ തൂക്കുകയും എല്ലാം ചെയ്യുന്നവരെ വെറുതെ വിടുകയും ചെയ്യും. പണത്തിന്റെ കഴിവനുസരിച്ച് സാറിപ്പോ കീറിയ തുണിയല്ലാതെ എനിക്ക് വേറെ തുണിയേ ഇല്ല സാർ. നീ പേടിക്കാതെ. എനിക്കൊന്നും പേടിയില്ല സാർ. സാറിന് നിയമത്തെ പേടിയില്ലേ? ലോകത്തെ പേടിയില്ല? മരണത്തെ പേടിയില്ല? എനിക്കൊന്നും പേടിയില്ല സാർ. പക്ഷേ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ എന്റെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണീര് മാത്രമേ പേടിയുള്ളൂ. കാലത്ത് ഞാൻ ഒഴിച്ചു കൊടുത്ത ഒരു കയ്യിലെ പഴങ്ങനെയും കുടിച്ച് തലയ്ക്ക് സ്ഥിരമില്ലാതെ തപ്പിത്തടയുന്ന ഒരമ്മയും സർവാംഗം തളർന്ന ഒരച്ഛനും അമ്മുവിന്റെ വരവും കാത്തിരിക്കുകയാണ് ഇപ്പോഴും. എനിക്കിപ്പോ പശ്ചാത്താപമേയുള്ളൂ. അല്ല, സാറിനെ വിശ്വസിച്ചതിനെ പറ്റി. സാറിനെ കണ്ടപ്പോൾ അറിയാതെ വിശ്വസിച്ചു. പറയുന്നതോ? കൊലപാതകത്തിന്റെ എല്ലാ തെളിവുകളും സാറിന്റെ കയ്യിൽ നിന്നും മേടിച്ചിട്ടില്ല. ഇനി എന്നെ തൂക്ക. തെളിവില്ലാത്ത ഒരു കൊലക്കേസ് ഒറ്റ ചികിത്സയുള്ള സമ്മാനം സാറിന് മേടിക്കാം. സാറേ, എന്റെ അച്ഛൻ കിടക്കാത്ത ജയിലി കേരളത്തിൽ ഈ ആലപ്പുഴ പട്ടണത്തിൽ പാതകൾ തിങ്ങിയൊഴുകുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ പൊടിയും പിടിച്ചാണെന്ന് എന്റെ അച്ഛന്റെ വിളി കേട്ട് കടകൾ ഞടങ്ങിയിട്ടുണ്ട്. Thank you.
അമ്മയുടെയും അച്ഛന്റെയും മകളാണ് സാറേ ഞാൻ. സാറേ എന്നെ ജയിലിലേക്ക് എപ്പോഴാണ് അയക്കുന്നത്? അയക്കുന്നതിന് മുൻപ് സാർ എനിക്കൊരു സഹായം ചെയ്യുന്നു. പോലീസിന്റെ അകമ്പടി കൂടാതെ എന്റെ അച്ഛനെയും അമ്മയെയും അവസാനമായി എനിക്കൊന്ന് കാണണം. അങ്ങനെ വേണം, ഇപ്പൊ തന്നെ പിക്കൊള്ളാം. പിന്നെ എനിക്ക് വളരെ വിശ്വാസമാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. ശരി, ഞാൻ വിടാം. അച്ഛൻ ഞാൻ എടുത്തോളൂ. എന്റെ അച്ഛനെ ഒന്ന് വിശന്നിരിക്കുന്നതല്ലേ പറഞ്ഞത്. അതാണ് എല്ലാരും കൂടെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു വരവ്. ഇവിടെ ആണെങ്കിൽ ഇരിക്കാൻ വരാൻ പോലും ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് വീട് കിട്ടിയതല്ലേ. പിടിച്ച പോലെ ഇതൊക്കെ ധാരാളം മതി. ഭർത്താവിന്റെ ഹിതമാണ് അവളുടെയും ഹിതം. ഭർത്താവായില്ലല്ലോ, അത് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ അച്ഛന് ഭാരം ഒഴിഞ്ഞു കിട്ടും. നിങ്ങളൊന്ന് കഴിക്കുകയാണെങ്കിലല്ലോ, നിങ്ങൾക്ക് ഹോട്ടലിലേക്ക് പോവാം. ഇപ്പൊ ഒന്നും വേണ്ട, കാലിന് കാപ്പ് കൊടുക്കുക. ഇവിടെ ഇരിക്കാനും കിടക്കാനും പോലും ഒരു സൗകര്യമില്ലല്ലോ. എന്തിനു? എന്റെ പുത്രൻ ശങ്കരൻ ഇവിടുത്തെ പത്താം ക്ലാസ് തന്നെ ആർക്കറിഞ്ഞൂടെ? ഇന്ന് രാത്രി ഞങ്ങൾ അവിടെ കൂടാം. ആ പിന്നെ എനിക്ക് ഇങ്ങോട്ട് താൽപ്പര്യമാണ്. നിങ്ങളുടെ വിവാഹം കഴിയുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഞാനിവിടെ ചാർജ് എടുക്കുന്നത്. അമ്മ വരുന്നോ? എനിക്ക് കുളിമുറി നിന്ന് പോകണം. അമ്മ ഇവിടെ തീരെ സൗകര്യമില്ല, നമുക്ക് ഹോട്ടലിൽ പോവാം. ഒന്ന് പുറത്തു പോകാനോ? വരൂ. ഞാനെന്തോ ഉണ്ട്, ഇല പറഞ്ഞില്ല അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നു. അതായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ നായരുടെ പരിഭ്രമല്ലേ? ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. ഐ അണ്ടർസ്റ്റാൻഡ് നായർ, ഞങ്ങൾക്ക് വരാൻ പാടില്ല. പറഞ്ഞാലും ശരി, കാര്യമറിയാനാണ് നിങ്ങൾ ഈ ബഹളം കൊടുക്കുന്നത്. എന്ത് ബഹളം? നത്തിങ്. കാര്യം കണ്ടിട്ട് ഞങ്ങൾ അഭിമാനം തകരുകയാണ് മിസ്സുമായ. സരി, നമുക്ക് പോകാം. എനിക്ക് പറയാനുള്ളത് കൂടെ കേട്ടിട്ട് പോകുന്നല്ലേ നല്ലത്. ഇനി എന്ത് പറയാൻ? നിങ്ങൾ കണ്ട ഒന്നും സത്യന. എന്ത് സത്യമല്ലെന്ന്? അകത്ത് നിൽക്കുന്നത് ഒരു പെണ്ണല്ല. അതെ, നിങ്ങളൊരു അവിവാഹിതരായ ഒരു ചെറുപ്പക്കാരനല്ലേ? അതെ. ഇതിൽ കൂടുതൽ തൊഴിൽ കിട്ടിയ ഒരു കേസ് ഞാൻ വിധിച്ചിട്ടില്ല. എന്റെ ബുദ്ധി കേൾക്കണം. നിങ്ങൾ ബുദ്ധിച്ചിരിക്കുകയായിരുന്നു സത്യ. നിങ്ങളുടെ വിധിയിൽ സത്യമേ ഇല്ല. ആ പെണ്ണിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് സമാധാനമാണ് പറയാനുള്ളത്? ഒരു കേസിന്റെ തെളിവെടുക്കാൻ വിളിച്ചു വരുത്തായിക്കൂടെ? നോൺസെൻസ്. പത്തിരുപത് വയസ്സായ ഒരു പെണ്ണിന് അതിൽ കണ്ടാൽ കൊള്ളാവുന്ന ഒരു പെണ്ണിന്
അറിവില്ലാത്ത സമയത്ത് ഒരു മുറിക്കകത്ത് പിടിച്ചു നിർത്തി എന്ത് കേസിന്റെ തെളിവാണ് എടുത്തത്? അച്ഛൻ എന്തിനും ഇതൊക്കെ പറയുന്നത്? അദ്ദേഹം തെളിവെടുത്ത് തീർന്നില്ല. പിന്നെ ഞാൻ വന്നതിന്റെ ഭാഗ്യമാണ്. എനിക്ക് ആവശ്യമുള്ള തെളിവെല്ലാം ഞാൻ എടുത്തു തരും. അപ്പോ അച്ഛ നമുക്ക് പോകാം. അതെയമ്മ ഇല്ലേ, ഞാൻ അച്ഛനെ വിളിച്ചെന്ന് ചോദിക്കട്ടെ. അമ്മേ, അമ്മ ചോദിച്ചത് മുമ്പ് ഞാനെല്ലാം പറയാം. ഞാനക്ഷരം പറയാം. നിങ്ങൾ ഒട്ടും പരിഭ്രമിക്കണ്ട, അവൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു വിഷമവുമില്ല. തമ്പിയണ്ണ, കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കരുത്. നീ എന്തിനു ഇവിടെ വന്നു? സാറേ ഞാൻ പറയട്ടെ. അകത്ത് പോരാ. അമ്മക്കുട്ടിയല്ലേ, ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ എന്നോട് ഒന്നും ചോദിക്കാൻ ഇപ്പൊ സമ്മതിക്കില്ല. ഇവർ പോയിട്ട് അമ്മയ്ക്ക് ചോദിക്കും. ഞാൻ അവസാനം യാത്ര പറയുകയാണ്. വിവാഹ നിശ്ചയ ദിവസം നിങ്ങൾ തന്നെ മോചനമാണ്. ഒരു വശത്തൂടെ നോക്കിയുള്ളൂ, രണ്ടു വശത്തും കൂടെ നോക്കേണ്ടതായിരുന്നു. ഇത് നിങ്ങൾ വാങ്ങിക്കൊണ്ടില്ലേ? അവിടെ ചെയ്തു. ഈ പോകുന്നത് കൃഷ്ണൻ തമ്പിയാണ്. ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ കഴിക്കും. അതെ, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ നമ്പറിലുള്ള വോട്ടുകൾ 50 എണ്ണം എന്നോടാണ് ആ മനുഷ്യൻ വാങ്ങിയത്. ഈ രാജ്യത്തെ ഏറ്റവും പ്രാപ്തരായ അന്റിക്രഫ്റ്റ് ഓഫീസറാണ് മിസ്റ്റർ നായർ. അല്ല, വെറും സങ്കല്പമായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ വീട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന തെളിവുകൾ കിട്ടിയില്ലെങ്കിലോ? അതെങ്ങനെ കിട്ടാതെ വരും? അങ്ങനെ വന്നാൽ ഞങ്ങൾ ഇപ്പോൾ തന്നിരിക്കുന്ന പെറ്റീഷൻ അനുസരിച്ച് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏൽക്കുന്നു. ഇത് കളിയല്ല. വി ആർ റെഡി ടു ഫേസ് ഇറ്റ്. എന്ത് പറയുന്നു ഇൻസ്പെക്ടർ? ഓർഡർ അനുസരിച്ച് ഞാൻ ചെയ്യാം. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ ജയിക്കുമെന്ന് എനിക്ക് തോന്നി.
ഗുരുവായൂരപ്പനാണ് ഞങ്ങൾ അവിടെ പോകാനും അതൊക്കെ കാണാനും ഇടയാക്കി. അതാണല്ലോ ഈശ്വരന്റെ കളി. ഹലോ, ആരാണ് ഇത്? ആന്റി കറപ്ഷൻ. ഹലോ, പറയട്ടോ, അതിനു മുമ്പേ താൻ വരുമാന ശിരമാനെന്നൊന്നും വിളിച്ചല്ലേ. ആന്റി കറപ്ഷൻ ഓഫീസർ രാജശേഖർ ശരിയാണ്. താൻ പറയിപ്പിച്ചിട്ടുണ്ടല്ലോ, താൻ പോലീസിൽ തൊഴിലും നിറക്കൊന്നും വേണ്ട. ആ പറയട്ടെ, കറപ്ഷൻ ഓഫീസർ രാജശേഖരന്മാരുടെ വസതിയില് തിലകനാ സംസാരിക്കുന്നത്. ഇവിടെ വന്നിട്ടാണ് അല്ലേ? അതില്ല, ഞാനേ കുറെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും. യജമാനം പറഞ്ഞിട്ടാ. ഞങ്ങളുടെ ഹോട്ടലിലെ നൈറ്റ് ഡ്യൂട്ടിക്കാരനാണ്. ആദ്യം അവൻ വിചാരിച്ച് ഏമാനാണ്, പിന്നെ ഞാനാണെന്ന് മനസ്സിലായപ്പോ അവൻ പോളി കുടി ഒരു ആട്ട്. ഞാൻ എടുത്തുള്ള ആരാ കൂടെ? എന്റെ ആങ്ങളെ. ആങ്ങളെയോ? ഏ കണ്ടോ, കൊച്ചിരാമൻ മുതലാളിയുടെ മണിമലയെ. അയാള് മൂന്നാമത്തെ നില ഉണ്ടാക്കും. ആ കൊച്ചിരാമൻ നമ്മുടെ കൂടെ കൊടിയും പിടിച്ച് നടന്നതല്ലേ? അവൻ പണത് പണത് മേലോട്ട്, നമ്മൾ വീണ് പണത് കീഴോട്ട്. അയ്യോ, അടങ്ങി കേറി വെച്ചിട്ട് അടങ്ങിയിരിക്കാൻ നോക്കുവോ. ഞാൻ അവിടെ കണ്ടരാനെ വിളിക്കാൻ പോവാ. അറ്റകൈ പോലും ദൈവത്തിന്റെ ഫോൺ നമ്പർ എത്രയാ? ഹലോ, ഹലോ. ഭയങ്കര ഒച്ചയാ. ഭവാനി, നിമിഷം പ്രതി കോടിക്കണക്കിന് വിനിയെന്ന് ചൊല്ലുകയാ. ഈ ഒരു കാര്യം ചെയ്യ്, ബുക്ക് ചെയ്തിട്ടേര്. ആണോ, എന്നാ ബുക്ക് ചെയ്തേക്കാം. ഹലോ, ഹലോ, സ്വർഗത്തിലെ ഫോൺ ഓഫീസാണോ? ആ ഇതേ പട്ടാളം വളർന്ന ആരപ്പഴന്ന്. ആ ഓടാമ്പറാനെ ആഭ്യന്തരമായിട്ട് ഒന്ന് വിളിക്കേണ്ടിയിരുന്നല്ലോ. ഏ സ്വർഗത്തിന്റെ കാര്യം പറയാനാ. ഏ ബുക്ക് ചെയ്താ മതി. ഏ എല്ലാ നമ്പറോ കേട്ടോ, നമ്മുടെ നമ്പർ എത്രയാണെന്ന്? നമ്മൾക്ക് നമ്പറില്ല. ഞങ്ങൾക്ക് നമ്പറില്ല, ഏത് നമ്പർ വിളിച്ചാലും ഇവിടെ കിട്ടിക്കുള്ളു. കേട്ടോ, അറിഞ്ഞു കേട്ടോ, സമയമാകുമ്പോ അങ്ങ് വിളിച്ചോളാവുന്ന. അപ്പോ അമ്മച്ചിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ട? എന്റെ വീട് ഇവിടെ തന്നെ വേണം. എന്റെ വീട് കോട്ടയം തിരുവാതിക്ക. തിരുവാതിക്കലോ? വീട്ടു പേരോ? ഏ അത് കരപ്പല. എന്റെ വീട്ടു പേര് പൊക്കത്തിലല്ല, ഇപ്പൊ എല്ലാം പോയി കുഴിയിലെന്നായി അമ്മച്ചി. പേര് പറയണില്ലേ? അയ്യോ, എന്റെ അമ്മച്ചി, അതെന്റെ പേരിന്റെ ഇനി അച്ഛനോ? എന്റെ മുഴുവൻ പേര് വിശ്വനാഥ ബാലഗംഗാധര സുബ്രഹ്മണ്യ തിലകൻ. വീട്ടിലാരെല്ലാം ഉണ്ട്? അച്ഛനും അമ്മയും അയേറ്റങ്ങളും ഒക്കെ ഉണ്ട്. അച്ഛൻ മുനിസിപ്പാലിറ്റി വാച്ചറാ. വാച്ചർ എന്ന് പറഞ്ഞാൽ വെറും വാച്ചറല്ല, അച്ഛൻ തന്നെ അവിടുത്തെ മുനിസിപ്പാലിറ്റി. അമ്മച്ചി പിന്നെ സർക്കാർ ജോലിയാ, പ്രാഥമിക പ്ലാൻ. ഓഹോ, നീ കല്യാണം കഴിച്ചാണോ? അയ്യോ,
ഞാൻ മൂന്ന് കല്യാണം കഴിച്ചാൽ മതി. എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ആദ്യത്തെ കല്യാണം കഴിച്ചു. കഴിച്ചതിന്റെ മൂന്നാം ദിവസം അത് അങ്ങ് ഉപേക്ഷിച്ചു. ഞാനല്ല അവള് ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ എന്ത് കഴിച്ചു? കോടകൾ നടത്തും. അത് ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. അവൾ എന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പേ ആ കാലത്താണ് ഞാനൊരു നാടകക്കമ്പനി തുടങ്ങിയത്. നാടകക്കമ്പനി? അയ്യോ, കലാതിരംഗ നാടകകലാവേദി വലിയ പ്രസിദ്ധമായിരുന്നില്ല അമ്മത്തി. ഉദ്ഘാടനം കൂട്ടി നാല് കളി കളിച്ചു. അതിൽ കിട്ടിയത് ആ ഇപ്പോഴത്തെ എന്റെ ഭാര്യ. ഭാര്യയുടെ പേരെന്താ? തിരുവല്ലാമല അംബുജം. അമ്മത്തി അറിയും? ഇല്ല. അയ്യോ, അങ്ങ് തിരുവനന്തപുരത്തെല്ലാം നമ്മൾ ഒരുപാട് കളി കളിച്ചിട്ടുള്ളതല്ലയോ. ഇല്ല, ഇപ്പൊ അവളങ്ങ് തിരുവല്ലാമലയാ. ഞാൻ പോക്കുവരത്തൊന്നുമില്ല. അത് ഉപേക്ഷിച്ചോ? എന്ന് ചോദിച്ചാ ഉപേക്ഷിച്ച പോലെയാ. എനിക്കിപ്പോഴും വേണമെന്ന്. പക്ഷെ അവക്ക് വേണ്ട. ഈ ഹോട്ടലിൽ ജോലി വിട്ടിട്ട് എത്ര നാളായി? ഒരു കൊല്ലം. അപ്പൊ തിരുവനന്തപുരം പ്രദേശമൊക്കെ നല്ല പരിചയമായിരിക്കുമല്ലേ? പരിചയമാണോന്നോ? ആലപ്പുഴ ഇപ്പൊ എന്റെ നാടല്ലേ അമ്മച്ചി. തിരക, മുമ്പേ ഇവിടെ ഉള്ള പെണ്ണിനെ നിനക്ക് പരിചയമുണ്ടോ? എന്റെ അമ്മച്ചി അതാ ആര്യാടമ്മു. ആര്യാടമ്മു എന്ന് പറഞ്ഞ ആലപ്പുഴ പ്രസിദ്ധമാണ്. ഭയങ്കര തഞ്ചേരിയാണെന്നാ പറയുന്നത്. അപ്പൊ അവള് ചീത്തയാണല്ലേ? ചിലത് പറയുന്നത് ചീത്തയാണ്, ചിലത് പറയുന്നത് നല്ലതാണ്. ഇവളുടെ അമ്മ ഒരു ഭയങ്കരിയായിരുന്നെന്നാ കേൾവി. പട്ടാളം ഭവാനി. ഇപ്പം ഭ്രാന്ത. എന്നിട്ടിപ്പോ ആരും സഹായത്തിലില്ലേ? അതല്ലേ അമ്മച്ചി നമ്മുടെ രാഷ്ട്രീയ. ചിലതാ ഇതോ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ അറിയാവുന്ന പറയുന്നു. അറിയാവുന്നാണ് പറയാം. ആ പെണ് എന്തിനിവിടെ വന്നു? അയ്യോ, എന്റെ അമ്മച്ചി എനിക്ക് ഒരു പിടിയില്ല. ഇവിടെ ഇല്ല. പുറത്ത് ഇവിടെ പോയിരിക്കുക. ഇല്ല, അമ്മയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ചു മുമ്പാണ് വന്നത്. ഞാൻ ഇവിടുത്തെ എസ് ഐ ആണ്. എനിക്ക് ഫസ്റ്റ് ക്ലാസ് മെഷീനിന്റെ ഓർഡർ ഉണ്ട്. ഈ വീട് പരിശോധിക്കാം. വീട് പരിശോധിക്കാനോ? അവനില്ലാത്തപ്പോഴോ? ഉടനെ പരിശോധിക്കാൻ ഓർഡർ. വേണമെങ്കിൽ നോക്കാം. അവൻ വന്നിട്ട് പോരെ. പോരാ. അമ്മയുണ്ടല്ലോ കാശിയായിട്ട്. പോയെങ്കിൽ ഇയാളും മാറി. ഈ കവർ ഈ മേശത്തിനടുത്ത് കണ്ടല്ലോ. കണ്ടു. താനും കണ്ടല്ലോ. കണ്ടു. പക്ഷെ മേശക്കകത്ത് നിരക്കുന്ന കണ്ടില്ല. കണ്ടാ മല്ല രണ്ടു പ്രാവശ്യം. ഇനി ശ്രദ്ധിക്കുന്നു. അൻപത് നൂറ് രൂപ നോട്ടുകളാണ് ബോധ്യപ്പെട്ടല്ലോ. ഞങ്ങളിവിടെ വന്നത് മുതൽ ഇതുവരെ നടന്ന നടപടികൾ ഒരു കർണാത്തിൽ രേഖപ്പെടുത്തും. അതിൽ അമ്മയും താനും ഒപ്പിടണം. ഇതിന്റെ അർത്ഥം? അർത്ഥം, മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിക്കപ്പെട്ടവർ അഴിമതി കേസിലെ പ്രതി കട്ടിച്ച് ഒരു മണിക്കൂറിന് മുമ്പ് ദൂരത്തയച്ച കൈക്കൂലിയാണ്. അപ്പൊ മൂന്നായി ഇല്ലേ? അതറിഞ്ഞുകൂടാ. അദ്ദേഹം വളരെ കണിശമായി യാതൊരു വിട്ടുവീഴ്ചയോ മുഖം നോക്കമോ ഇല്ലാതെയാണ് ജോലി നോക്കുന്നത്. ഞങ്ങളും അങ്ങനെ ചെയ്യും. എന്താ ശ്രീപത്മനാഭ, അത്ഭുതം! എനിക്കിപ്പോ രക്ഷത്തില്ല, ഒരു മലഭ. നിങ്ങൾക്കോ? എനിക്ക് പരമസുഖമാ. അതാ നമ്മുടെ ഭാഗ്യം. കട്ടിലെന്ന് ഇറങ്ങാനല്ല, അങ്ങനിക്കുന്ന പരമാനന്ദം. ദേ ഞാനങ്ങോട്ട് വരട്ടെ. അങ്ങനെ പറയല്ലേ പ്രാണേശ്വര. ഞാൻ വരും. ഇതാ അങ്ങനെ അര എങ്ങനെ. പക്ഷെ ഇപ്പോഴത്തെ അരി അന്നല്ലാത്ത ഇതാ നിരഹാർത്തനായ ആര്യപുത്രൻ അരിക്കുകയിൽ പോട്ട് തളർന്നു പരമാഭാംഗനായി
തടി മുങ്ങാതെ കിടക്കും. ഹരിയെ ഭവാൻ, ഉണ്ടാക്കല്ലേ. പിന്നെ നമുക്കൊന്ന് ശ്രമിക്കാം. ദാസ ഇവിടെ പോകുന്നുണ്ടോ? ഭവാൻ ഇവിടെ ഇരിക്കാൻ അങ്ങനെ കണ്ടു. ഭവാനി, ഭവാനി, ആ കർവാസിനി വന്നാലേ ഞാൻ ഇന്നലെ പറഞ്ഞത് മേടിച്ചു തരാം. നിനക്കങ്ങനെ വലതും തോന്നും. പണ്ടേ നമ്മുടെ പാഞ്ചാലി ചേച്ചി കിട്ടിയ പോലെ ഭക്ഷ്യ പാത്രം എനിക്ക് കിട്ടി. അതിനുള്ള പണിയല്ല, തപസ് ചെയ്യണം. തപസോ? പത്ര ഏതാസനത്തിലായിരിക്കുന്നത്? പത്മാസനത്തില്. അയ്യോ, രണ്ട് കാര്യം തിണക്കി തുടയിൽ കയറ്റി വെച്ചിട്ട് കണ്ണു മടച്ചു ഇരുന്നേക്കണം. എന്നാ പകുതി ദൈവത്തിനെ കാണുകയുള്ളൂ. അക്ഷയപാത്രത്തിന്റെ മൂട് കാണുകയില്ല, ഒക്കെ കാണത്തുള്ളൂ. നമുക്ക് ഒരു കാര്യം, ദൈവം പ്രത്യക്ഷപ്പെട്ട് കണ്ടു നടക്കാവൂ. അമ്മയ്ക്ക് ഇപ്പോൾ ഉള്ളവർക്ക് ഈ രാത്രി പോകാൻ കൊള്ളുന്ന സ്ഥലമല്ലേ? അവന് പോകാവുന്ന തെളിച്ചും പോകാം. നീ വണ്ടി വിളിച്ചാ. ഈ രാത്രി വണ്ടി കിട്ടാൻ വിഷമമാണ്. ഞാൻ നടന്നു വിളിച്ചോളാം. അയ്യോ വേണ്ട കുട്ടി, ഇല്ല ഞാൻ തന്നെ പോയിട്ട് വരാം. ഒരു ടാക്സി എടുത്തോളൂ. കുഞ്ഞിരാമൻ, മിസ്റ്റർ ഡാനിയൽ, നിങ്ങളൊരു മിട്ടും മിട്ടുക്കനാണ്. അപാര കഴിവ്. ഒരാഴ്ചക്കുള്ളിൽ അയാൾ എന്റെ ക്രോസ്ബിൽ ചലിപ്പിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ വന്നാൽ ഞാൻ എന്റെ ക്രോസ്ബിൽ ധരിച്ച അറിയിൽ കിട്ടും. നാളെ ഒഴിക്കുന്നതിന് മുൻപ് ഞാൻ അയാളുടെ ക്രോസ്ബിൽ ധരിച്ചു. ൂടാ
ഇഷ്ടം അത് നല്ല ചോദ്യം എവിടെ വരുന്നു അത് കൈകാട്ടി ഇരിപ്പൊക്കെ സുഖമാണോ സുഖമാണ് അയ്യോ എനിക്കങ്ങ് പോണം അത് വരട്ടെ ഞങ്ങളൊന്ന് അനുഗ്രഹിച്ചിട്ടു അനുഗ്രഹിക്കാം കണ്ണടച്ചിട്ട് ഭവാനിയെ പറ്റിക്കാണ് മര്യാദക്ക് ഇവിടെ കയറിയിരുന്ന് അനുഗ്രഹിച്ച് ഞാൻ ചേർക്കുന്ന വരം തന്നിട്ടായിരുന്നു ദൈവം മനസ്സിനെ പറ്റിക്കുന്നത് ശരിയാണോ അയ്യോ എനിക്ക് പെട്ടെന്ന് അങ്ങ് പോണം അങ്ങനെ ഇപ്പൊ പോകണ്ട പ്രസാദിച്ചിട്ട് പോയാ മതി ശരി പ്രസാദിക്കാം എന്നാ ഇനി വരാം ഒന്ന് ഇന്നാരുടെ മടുവിന് ശരിയാക്കാനോ ഓ അത് സ്വല്പം വിഷമിക്കും നട്ടല്ലൊന്ന് മാറ്റിയിടണം ഭവാനി എനിക്ക് ഭാഗമായ നട്ടലിന് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടായിരിക്കും അതിന് ഉണ്ടാക്കി വരണം അത് നേരാ ഞാൻ ഇപ്പൊ ഇതിന്റെ അളവെടുത്തോണ്ട് അങ്ങ് പോവാം ഉടനെ വരണം എത്തിക്കാം ധാരാളം ഇത്രയുള്ളൂ നേരത്തെ പറയണ്ടായിരുന്നു ഞാൻ പോലും പോകുന്ന കൊണ്ടുവരണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞു എവിടെന്നും ഇതാ ചോദിക്കാൻ പോകുന്നു ഞാൻ ഞാൻ പോയിട്ട് ഒരു ടെസ്റ്റം എടുത്തോളൂ സത്യവിരുദ്ധം ചെയ്യും പിന്നെ വിശ്വാസമാണ് ദൈവം വിശ്വസിക്കാം വിശ്വസിക്കണം ഇങ്ങനെ കണ്ണു അടച്ചിരിക്കണം അഞ്ചു നിമിഷത്തിനകം അക്ഷയ പാത്രം താനെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ എഴുന്നേക്കാത്തത് മര്യാദയോട് കൊണ്ടല്ല എഴുന്നേക്കാൻ മേലാഞ്ഞിട്ടാണ് അവളുടെ തലയ്ക്ക് നല്ല സുഖമില്ല അവർക്ക് നാട് നൽകി പോട്ടെ സുഖമില്ല ചുരുക്കത്തി ഞങ്ങൾ രണ്ടു പേർക്കും കൂടെ ഇപ്പൊ ഒരു നാടും ഒരു തലയും പ്രവർത്തനത്തിൽ അപ്പോഴും ഞങ്ങളൊന്നും അറിയട്ടോ ആ മതി മതി അവ തിന്നാട്ടെ
മാനമിട്ടല്ല ഉണ്ടാക്കാതെ അകത്ത് പോയിരുന്നു അത് കഴിച്ചോ അമ്മ അത് നിറച്ചു കൊടുക്കണേ ഇവിടെ അടുത്ത് ഒരു മരടൻ മറന്നു പോലീസ് സ്റ്റാൻഡ് ഈ വീടിന്റെ പിന്നിലേക്ക് വരെ ട്രൈ ചെയ്തിരിക്കാം എനിക്ക് നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം എനിക്കൊന്നും പറയാനില്ല അപ്പോഴേ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ ഞാൻ ഈ ഡിസ്ട്രിക്റ്റിലെ ആന്റി കറപ്ഷൻ ഓഫീസറാണ് ആ ഡിപ്പാർട്ട്മെന്റും ഞങ്ങളും തമ്മിൽ അത്ര വലിയ ബന്ധത്തിന് അവകാശമില്ല ഓ ഇല്ല പക്ഷേ ഇന്നങ്ങനെ ഉണ്ടായി ഞാൻ നിങ്ങളുടെ മകളെ അസാധാരണമായ നിലയിൽ എന്റെ വീട്ടിൽ വെച്ച് കണ്ടു അവളെന്തിനാണ് നിങ്ങളുടെ വീട്ടിൽ വന്നത് അറിഞ്ഞുകൊണ്ട് വന്നതല്ല അറിയാതെ എന്തിന് ഒരു കുറ്റം ചെയ്തിട്ട് രക്ഷപ്പെടാൻ കുറ്റം ചെയ്തോ അമ്മോ എന്ത് കുറ്റം ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ കുത്തി അയാൾ മരിച്ചു അതെ അച്ഛൻ കൊടുത്ത കത്തി മകൾ ഉപയോഗിക്കുകയായിരുന്നു അവൾ അവൾ എന്നോട് പറഞ്ഞു അവൾ എന്നോട് എല്ലാം പറഞ്ഞു ഇപ്പോ പിന്നെ അവൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് അമ്മയും അച്ഛനെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു നടപടികൾ ആരംഭിച്ചോ ഇല്ല തൽക്കാലം ഈ വിവരം ഞാനെന്താണെന്ന് കാര്യം അറിഞ്ഞു ഇതിനെല്ലാം ഇടവരുത്തി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ സാഹചര്യം അല്ല നിങ്ങൾ കൊടുത്ത ആ കത്തി അതവിടെ രക്ഷിക്കുകയല്ലേ ചെയ്തത് രക്ഷയോ കൊലപാതകത്തിന്റെ ശിക്ഷ നീ മറന്നോ സാറേ ആ ശിക്ഷ എന്റെ അമ്മയുടെ എന്തൊരു അഭിമാനമാണെന്നോ Thank you.
നേരം വെളുത്തപ്പോ അരക്ക് കീഴ്പോട്ട് ചോരയിൽ കുളിച്ച് വഴിഞ്ഞിഴഞ്ഞ് കയറി വരുന്ന എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടു. ആ രാത്രി നടന്ന സംഭവം ഓരോന്നും ഈ മടിയിൽ കവിഴ്ന്ന് കിടന്ന് ഏതലടിച്ചുകൊണ്ട് അവരെന്തോട് പറഞ്ഞു മകൾ അച്ഛനോട്. അന്നെനിക്ക് നടക്കാനായിരുന്നെങ്കിൽ സാറേ, അന്ന് അവൾ അനുഭവിച്ച ആ വേദന പിന്നെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തതാണ് ആ കത്തി. വികാരമല്ല സമുദായത്തെ നിയന്ത്രിക്കുന്നത്, ഇതൊന്നുമല്ല ഈ സമുദായത്തെ നിയന്ത്രിക്കുന്നത്, നെറുകേട്, വഞ്ചന, ചതി. പിന്നെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മറ്റൊന്നുണ്ട്, പണം. സാറേ, ഇത് നന്നാകാൻ ഉറച്ച വിദ്യയേ ഉള്ളൂ. ഈ ലോകമൊന്ന് തിരിയണം. അതിനു മുൻപ് എന്റെ അമ്മുവിനെ പോലെ ആയിരം അമ്മമാർ മരിക്കണം. ഇതാണ് ആ കുട്ടിയെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെ വ്യക്തി നന്നാകാതെ ലോകം നന്നാവില്ല. വ്യക്തി നന്നാവണം അത്രേ. പിന്നെ എന്തിനായി മധുരിച്ച് കുത്തിവെക്കുന്നത്? ഓരോ ചെറിയിലും മങ്ങൾ പോയിട്ട് മൂന്നിയാ പോലെ ഉറക്കം പോലെ നടന്നു വരട്ടെ. മംഗളാനും ഭവന്തു. ഗുഡായി. 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 നാളെ രാവിലെ കാണാം. എന്താ ഒരു സംഭവം ഉണ്ടായി. സംഭവം ആദ്യക്രക്ഷൻ ഡി എസ് പേരെ തന്നെ ആര്യത്തമ്മ എന്ന് പറയുന്ന സിനിമയും കെട്ടിക്കൊണ്ട് തെക്കോട്ട് പോകുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ എവിടെയാണ് കണ്ടത്? ഇവിടെ ഒരു നാല് കൊല്ലാണ് ദൂരെ വെച്ച്. അതാ ഇതൊരു പുതിയ ഡെവലപ്മെന്റ് ആണല്ലോ. ജി ഡി ലഭിക്കും തലവൻ സമയം ഞാൻ കൃത്യമായി. എനിക്ക് വേണ്ട ഫോണി വാ വിളിക്കാൻ പറഞ്ഞാ പഠിക്കണ. അങ്ങനെ അങ്ങനെ ചവിച്ചു ചവിച്ചു ശരിക്ക് ചവിക്കണ. ഇറക്കിയോ? ആ പിന്നെ അവൾ പറഞ്ഞത് ചിലപ്പോ ഇങ്ങനെ പോകേണ്ടി വരുന്ന എങ്ങോട്ട്? ആ അങ്ങ് തിരുവനന്തപുരത്തിന് നല്ലൊരു ഉദ്യോഗം. നല്ല ഉദ്യോഗമാണെന്ന് അമ്മ പറഞ്ഞു. പിന്നെ നല്ല മേഖലയുള്ള ജോലിയാ. ഇപ്പൊ 150 രൂപ ശമ്പളം. ധാരാളം മതി. നമുക്കൊന്നും തരാം. അവൾക്ക് സുഖമാണെന്ന് അറിഞ്ഞാ പിന്നെ നമുക്ക് വെച്ചില്ല. ഇല്ല എന്ത് ജോലിയാ? ചണകൂലി കൊണ്ട് വയറ് വിരിക്കണ കമ്പനിയില്. വയറും അവൾ കൊണ്ട് വിരിക്കണം. അമ്മയോട് പറയണം ചേട്ടാ സാറെ അമ്മനെ ഒരു മോളെ പോലെ കരുതണം. അവൾ ഒരു തെറ്റില്ല. തെറ്റ് മാത്രമായ ഒരു ലോകത്തിൽ തെറ്റാതിരിക്കുന്നതാണ് തെറ്റ്. ഇല്ല ഇനി അത് ഇതും പറഞ്ഞ് സമയം വേണ്ട. അമ്മേ അവക്ക് വേറെ തുണി മുണ്ടും ഒന്നുമില്ല. അത് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം. ശമ്പളം കിട്ടുമ്പോ അവളാ കട വന്ന് വീട്ടും. അവിടെ ആവശ്യമുള്ള തുണിയൊക്കെ അവര് കൊടുക്കും. ഇത് സാറിന്റെ കൊടുത്ത കമ്പനി മരിച്ചു.
कयर मु मकल कहीं अम्मे विचू या पर कईकूल वांगीशन अटिकूल वांग अब वीड पिशो वीड पिशोध या पिशोधु ओर्डर अुसरी पिशोधन साम हॉट बोय साक्ष नंबर अुसरी नोट कू फोण मेश वल सहस्रामय्यर अवड़े वह सावरेल शवरोपि या फोन नूर शतम तेली साइकिल वाणी साहस ओहो साहचर्य मनुष्य सृष्टि सत्यमें सत्यवान कुप्रस्थे सा मुझे कंवर या वीट एमो एमो अत्र मोशमल भवानी नाम मग नाम कुप्रसिद्ध इंसपेक्टर ईहर नी अटक मरण वलचक ई अच्छी उड़े या चि कर अलर श्वासगति निकड़ा नोक कष्ट नूट इंजे नाम परचये कल वे मनुष्य चिंतन पर आर पांग याद अुसा डानियल
എന്റെ അമ്മ ഒപ്പിട്ട മഴസരെ എനിക്കൊന്ന് കാണണം. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരിക. കുഞ്ഞിരാമൻ മഹാസരഞ്ഞെടുത്തു. നിങ്ങൾക്ക് എന്താ കെറുക്കുണ്ടോ? ഇത് ഏതോ ബലാത്സംഗ കേസിന്റേതല്ലേ? ആ മാസം മേലെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്താ മാസം ഇല്ലേ? ആ മാസം കൂടെ ഇനി വൈകി ഞാൻ പോയോ? അതെങ്ങനെ പോകാനാ യജമാനെ? എന്നാ വണ്ടി കൊണ്ടു നോക്കി. നിങ്ങൾ മാസം എഴുതിയോ? അയ്യോ എഴുതി സാർ, വണ്ടിയിൽ അങ്ങ് ഇല്ല സാർ. ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ പോയാലോ? സ്റ്റേഷനിൽ തന്നെ കാണും. സാറ് കൂടി അങ്ങോട്ട് വന്നാൽ ഡി എസ് എഫ് എല്ലാം കാത്തിരിക്കുന്നുണ്ടാവും. ഇല്ല, ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടേ ഞാൻ ഇവിടെ നനങ്ങും. എന്നാൽ ഞങ്ങൾ ഉടനെ വരാം. പവാനി ആയിരിക്കും. അവർക്ക് കടലാസ് കത്തിക്കുന്നത് ഇഷ്ടമാണ്. ചിലപ്പോ അത് നല്ലവനായിരിക്കും അല്ലേ? മകന്റെ ജീവിതം പകുതി നിങ്ങളുടെ മകൻ ഇന്ന് തകർത്തു. അറിഞ്ഞുകൊണ്ടല്ലോ, എന്നാൽ അറിയാതെ അന്യൊന്നും തന്നെ തകരുന്ന ഈ രണ്ട് ജീവിതങ്ങളെ അറിഞ്ഞുകൊണ്ട് സൃഷ്ടിച്ച മഹാമാരിയാണ് ഞാൻ. 30 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും അറിയാതെ കണ്ടുമുട്ടുകയാണ്. കാണാൻ കൊതിച്ച മകൻ വിളിച്ചപ്പോഴൊക്കെ അച്ഛൻ വിളിഞ്ഞേൽക്കാത്തത്ര ദൂരത്തായിരുന്നു. ഇനി അച്ഛന്റെ ആവശ്യമില്ല. എനിക്ക് മനസ്സിലായി. അമ്മക്കുട്ടി അമ്മ കാണാ വേറെ, ശേഖരന്റെ മാണോ വേറെ. സന്തോഷം. അപ്പഴേ അമ്മക്കുട്ടി അമ്മ ചേച്ചി ഈ കഥകളൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോ കണ്ണുനിറയും. ഈ പെണ്ണുണ്ടായപ്പോ അമ്മയോടധികം പേരിടണമെന്ന് ഒരേ നിർബന്ധം. പിന്നെ ഇങ്ങനെ രാഷ്ട്രീയം തുടങ്ങിയപ്പോഴത്തേക്കായിരിക്കും നിങ്ങള് മൂത്തപ്പെടുത്തുക. ഞങ്ങളുടെ കല്യാണം ഡേഷൻ ഓഫീസിലായിരുന്നു. മധുരൂ പോലീസ് സ്റ്റേഷൻ. ആ അങ്ങ് നിങ്ങൾക്ക് ജോലിയാണെന്ന് കൊടുത്ത് പറഞ്ഞോണ്ടിരിക്കും. മഴയോ? ഇല്ല സാർ, എവിടെയോ കൈമോശം വന്നതായി. ഇല്ല ഡാനിയ, നിങ്ങൾ ആ മഴ എഴുതിയിട്ടില്ല. എന്റെ വീട്ടിൽ പോയിട്ടില്ല, അങ്ങോട്ട് കണ്ടെടുത്തിട്ടില്ല. ഇതെല്ലാം ഞാൻ ചെയ്തതാണ് സാർ. അതിനുള്ള തെളിവ്? ഈ കവറ് സാറിന്റെ വീട്ടിൽ നിന്ന് എടുത്തതാണ്. ഈ കവറോ? ഇല്ലല്ലോ. മിസ്റ്റർ ഡാനിയൽ, എന്റെ വീട് പൂട്ടിയിട്ടിരിക്കുക. ഇതിപ്പോ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുത്താം സാർ. 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും. ആ സഹസ്രനാമികർ എന്റെ കാൽ ചുവട്ടിൽ കിടന്ന് ചക്രം തിരി. എന്നിട്ട് ഞാൻ ഉദ്യോഗം രാജിവെക്കാം. മിസ്റ്റർ ഡാനിയൽ, നിങ്ങളൊരു FIR മാത്രമേ മാറ്റിയിരിക്കുള്ളൂ. ഞാൻ എന്നെ തന്നെ മാറ്റി എഴുതാൻ പോവുക.
സ്റ്റേഷനിൽ പോയിരിക്കും, ഞാൻ വരും. ഡാനിയൽ അമ്മോ, ഇതിനെ കളയരുത്. തുണി കത്തിക്കാൻ ഇഷ്ടമാണ്. അയ്യോ അതിന്റെ ഞാനിത് എന്തെങ്കിലും കത്തിക്കായിരുന്നു നാലാവശ്യം. നല്ലതുകൊണ്ട് പോയി കത്തിക്കുന്നു. ഓ റെഡി. ഇനി ഒരാളുടെ കയ്യിൽ കൊടുക്കരുത്. ചെറുപ്പം അയാൾക്ക് ഇത് ഇനിയും വേണ്ടി മിസ്റ്റർ നായർ, ഹാൻഡ് ഓവർ ദാറ്റ് നൈഫ്.
ഡിപ്പാർട്ട്മെന്റിലെ ഡിംഗിംഗ് ഇൻസ്പെക്ടർ ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല ആന്റി കറക്ഷന്റെ ചുമതല വഹിക്കുന്ന ആളുമാണ്. ഞാൻ ആരുമല്ല, രാജശേഖരൻ. ആ മേശപ്പുറത്തിരിക്കുന്ന എന്റെ രാജിക്കത്താണ്. നോൺസെൻസ്! നിങ്ങളോ നിങ്ങളുടെ രാജിക്കത്തോ അല്ല പ്രശ്നം, ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്റ്റീജാണ്. എനിക്കതൊന്നുമല്ല പ്രശ്നം, മനുഷ്യന്റെ ജീവിതമാണ്. മനുഷ്യന്റെ ജീവിതമോ? ഏത് മനുഷ്യന്റെ? നിരപരാധിയായ പെൺകുട്ടിയുടെയും നിരാധരായ അവളുടെ മാതാപിതാക്കളുടെയും. ആ പെണ്ണ് നിരപരാധിയല്ല, കൊലപാതകിയാണ്. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. മിസ്റ്റർ നായർ, അവൾ എത്താത്തോട് നാരായണവളെ കണ്ടത് മുതൽ അവളെ അറസ്റ്റ് ചെയ്തതുവരെയുള്ള അവളുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ കൈവശമുണ്ട്. അതിന് വലിയൊരു സ്റ്റേറ്റ്മെന്റ് എന്റെ കൈവശം. ഞാനാണ് എക്കാശങ്ങളെ കുത്തിക്കൊണ്ട്. നായർ, നിങ്ങൾക്ക് ഭ്രാന്താണോ? അല്ല, നല്ല ദോഷം. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി എന്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ എടുത്തത്. ആ മൃതദേഹം കിടന്ന സ്ഥലത്തു നിന്നും പോലീസ് നായരുടെ സഞ്ചാരപഥം തെളിയിക്കുന്നത് ഞാനാണ് കുറ്റം ചെയ്തതെന്ന്. നായർ, ആ മഹാൻ വിരൽച്ചുകൊണ്ടുന്നത് എന്റെ നേരെയാണ്. ആ സഞ്ജി ആ പെണ്ണിന്റേതാണ്. സഞ്ജിയുടെ ഉടമസ്ഥ കൊലപാതകയാകണമെന്നില്ല. അവളാണ് കുത്തിയതെങ്കിൽ അവൾ ഓടേണ്ടത് അവളുടെ വീട്ടിലേക്കായിരുന്നു. അവൾ ഓടിക്കയറിയത് നിങ്ങളുടെ ബംഗ്ലാവിലേക്കാണെന്ന് മാത്രം. അവൾ ഓടിക്കയറിയതോ അവളിൽ നിന്ന് മറ്റൊരാൾ ഓടിക്കയറിയതോ? 5 അടി പൊക്കമുള്ള മതിൽ അമ്മയും ചാടാനാവില്ല. ഞാനാണ് അവളെ എടുത്ത് കടത്തിയത്. അതിനുള്ള മോട്ടി അവൾ എന്റെ സഹോദരിയാണ്, എന്റെ ഏക സഹോദരി. ആ പെണ്ണ് നായരുടെ സഹോദരിയാണെന്ന്. സഹോദരിയോ? ആ കുട്ടിയുടെ അച്ഛനാണ് നായരുടെയും അച്ഛനെന്ന്. ആ മനുഷ്യന് ഭ്രാന്താണ്. അല്ല, നായരുടെ അമ്മേനെ മൊഴിയും അത് തന്നെയാണ്. നായരുടെ അച്ഛൻ ഒറ്റപ്പാർത്തി അവൻ ചേകരപ്പണിക്കലാണ്. അതേ ചേകരപ്പണിക്ക് തന്നെയാണ് ആ പെണ്ണിന്റെ അച്ഛൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയിലാണെന്ന് അറിയുന്ന എന്ത് സന്തോഷമാണ്. ആടുകൊണ്ട് ഒരു 10 മിനിറ്റിനുണ്ടാണ് ഞാൻ ഇവരെ പറഞ്ഞത്. എന്തൊരു അത്ഭുതമാണിത്! എല്ലാം ഒരു അത്ഭുതം തന്നെ. എന്നെ മനസ്സിലായില്ല. ഇല്ല, ഞാൻ ദളകശേഖരനായരുടെ ഫാദറിലാകാൻ പോകുന്ന ആളാണ്. ജഡ്ജി കൃഷ്ണൻ, ഞാൻ ഫാദറായ ആളാണ്. ശേഖരപ്പണിക്കർ, എന്തായാലും ശരി. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ്. സാരമില്ല, അത് നോക്കാൻ അവൻ അറിയാം. അമ്മ പോയിട്ടുള്ള സങ്കടമാണ്. സഹിക്കണം. ചേട്ടന്റെ ഈ തീരുമാനത്തിന് മാറ്റമില്ലല്ലേ? അത് മാത്രം ചെയ്യരുത്.
സെക്രട്ടറി കൃഷ്ണൻ തമ്പിയുടെ ബെഞ്ചിൽ കേസ് വിസ്തരിക്കണം. കൃഷ്ണൻ തമ്പി തന്നെ വിധി പറയാം. ചേട്ടന്റെ പ്രതികാരമാണോ? അല്ല, എന്റെ അവസാന ആഗ്രഹമാണ്. ഒന്നും പറയുന്നില്ലേ? ഇനി എന്ത് പറയാം? ആ മോഡിക്ക് എനിക്ക് വേണം. ആ മോതിരത്തിന്റെ മുഴുവൻ മുഴുവൻ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. വശത്തോടെ മാത്രമല്ല, രണ്ടു വശത്തോടെ തെളിവുകളിൽ നിന്ന് താഴെ പറയുന്ന കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. സാഹചര്യ തെളിവുകൾ കൊണ്ടോ സാക്ഷിമൊഴികൾ കൊണ്ടോ ഒന്നും രണ്ടും പ്രതികളിൽ ആരാണ് കൃത്യം ചെയ്തതെന്ന് അസന്നിഗ്ധമായി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത സഞ്ചി എക്സിബിറ്റ് എ ഒന്നാം പ്രതി അമ്മുവിന്റേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മരണകാരണമായ കത്തി എക്സിബിറ്റ് ബി ഒന്നും രണ്ടും പ്രതികൾ ഒരുപോലെ അവകാശപ്പെടുകയുമാണ്. ഒരേ മുറിവ് കൊണ്ടാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. മരണകാരണമായ മുറിവേൽപ്പിച്ചത് താനാണെന്ന് പ്രതികളിൽ ഓരോരുത്തരും അവകാശപ്പെടുകയും ചെയ്യുന്നു. സാഹചര്യ തെളിവുകളിൽ കവിഞ്ഞ് സംഭവത്തിന് ദൃക്സാക്ഷികളായി മറ്റാരുമില്ലതാനും ഈ പരിതസ്ഥിതിയിൽ താഴെ പറയുന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ ഞാൻ നിർബന്ധിതനാകുന്നു. ഒന്നും രണ്ടും പ്രതികളിൽ ആരോ ഒരാളുടെ കുത്തുകൊണ്ടാണ് ഹെഡ്കോൺസ്റ്റബിൾ നാരായണപിള്ള മരണമടഞ്ഞത്. മറ്റേയാൾ ബോധപൂർവം ആ കൃത്യത്തിനെ മലപിടിക്കുകയുമാണ്. ആ നിലയ്ക്ക് രണ്ടാളും ഒരുപോലെ കുറ്റക്കാരാണ്. അതുകൊണ്ട് നരഹത്യ എന്ന കുറ്റത്തിന് ഒന്നും രണ്ടും പ്രതികൾ 5 വർഷം വീതം വെറും തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. ും കരതിന്ന് കടലാകും കട്ടയിട്ട് തുടർന്നവരും കട്ടയിട്ട് തുടർന്നവരും മാറിവരും. അഭയാർത്ഥി സംഘങ്ങൾ അതെ
തുടർന്നു വരും.